അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്വർഗമാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലഭിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ലഭിച്ച് എല്ലാവിധ സുഖസന്തോഷങ്ങളോടുകൂടിയും കഴിയുമ്പോഴും ഏറ്റവും സുന്ദരമായ നയനമനോഹരമായ ഒരു രംഗമുണ്ട് അവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ കൂടെ നല്ല പൗർണമിയുള്ള പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രിയിൽ യാത്ര ചെയ്തപ്പോൾ സ്വഹാബാക്കളോട് പറയുന്നൊരു വാചകമുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ നിങ്ങളിന്ന് കാണുന്നത് പോലെ. നാളെ സ്വർഗവാസികളോട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തുരീദൂന ഷൈഅൻ അസീദുക്കും, ഇനി നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? കിട്ടാനുള്ളത് മുഴുവൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവിധ സുഖങ്ങളുടെ പാരാവാരത്തിലൂടെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരല്ലാഹുവിനോട് പറയും, അലം തുബയ്യൽ വുജൂഹന, അള്ളാഹു നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശപൂരിതമാക്കിയില്ലേ? ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിച്ചില്ലേ? ഞങ്ങളെ കത്തിയാള് നരകത്തിന് രക്ഷപ്പെടുത്തിയില്ലേ? ഇനി ഞങ്ങൾക്ക് എന്താണ് റബ്ബെ ലഭിക്കാനുള്ളത്? ഇത് ധാരാളമാണ് എന്നാണ് അവർ പറയുക. പക്ഷെ ആ സമയത്താണ് അള്ളാഹുവിൻ്റെയും സ്വർഗവാസികളുടെയും ഇടയിലുള്ള മറ നീക്കം ചെയ്യുക. അവർക്കവിടെ നിന്ന് ഇനി ഒന്നും ചോദിക്കാനില്ല, എല്ലാം കിട്ടി. പക്ഷെ കിട്ടാത്ത ഒന്നുണ്ട്, അത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമസ്കരിച്ചത്, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇബാദത്തുകൾ എടുക്കുന്നത്, നമ്മൾ ആരെയാണോ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നത്, നമ്മൾ ആരോടാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, നമ്മുടെ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരുപാട് 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 ഇരട്ടി ഏറ്റവും അധികം നമ്മളെ സ്നേഹിച്ച, ഏറ്റവും അധികം നമ്മെ അറിയുന്നതാരാണോ, നമ്മെ ഏറ്റവും അധികം മനസ്സിലാക്കിയതാരാണോ, നമ്മൾ പ്രാർത്ഥിക്കാതെ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവനാരാണോ, അവനെ നമ്മൾ കണ്ടുമുട്ടുന്ന രംഗം. ബിഓയിരി ഹാത്വത്തിം വലാ കൈഫിയ, ഒരു മറയുമില്ലാതെ, ഒരു മറയുമില്ലാതെ സുന്ദരമായിട്ട് നമ്മൾ റബ്ബിനെ കാണുന്ന ദിനമുണ്ട്. അത് സ്വർഗവാസികൾക്കുള്ള ഏറ്റവും വലിയ മഹാ അനുഗ്രഹത്തിൻ്റെ സുദിനമാണ്, സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം എനിക്കവിടെ നിന്ന് എൻ്റെ റബ്ബിനെ കാണണം എന്നുള്ളതാകണം. എന്തു വന്നാലും എങ്ങനെയെങ്കിലും എന്നെ പടച്ച, എന്നെ സംവിധാനിച്ച, എനിക്ക് ഉമ്മയെ നൽകിയ, എനിക്ക് വാപ്പയെ നൽകിയ, എനിക്കെല്ലാം നൽകിയ, എന്നെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന റബ്ബിനെ എനിക്ക് കാണണം. വുജൂഹു യൗമയിദിൻ നാളിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, പ്രസന്നമായിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇലാ റബ്ബിഹാ നാളിറ, അവർ നോക്കുന്നതൊക്കെയും റബ്ബിങ്കിലേക്കായിരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ച മുഖങ്ങളിൽ നമ്മുടെ മുഖമുണ്ടാകാൻ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി, കൊതിയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, പ്രത്യാക്ഷയോടുകൂടി നന്മയിലൂടെ മുന്നേറാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ ഒരു നിമിഷത്തെ, ആ ഒരു കൺകുളിർമ്മയുടെ രംഗത്തെ വളരെ മനോഹരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ലഭിക്കണേ എന്ന് തേടാൻ നമ്മളെ കൊണ്ട് പറ്റണം. അത്തരം മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.